വർണ്ണശബളമായ ആഘോഷരാവിൽ എൻലൈറ്റ് ന്യൂസ് മിഴി തുറന്നു. ജനപക്ഷ വാർത്തകളുമായാണ് എൻലൈറ്റ് ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഐ പി ടി വി സംരക്ഷണത്തിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനലായാണ് എൻലൈറ്റ് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സാക്ഷി നിർത്തി ലോക്സഭാ എം പി അഡ്വക്കേറ്റ് എ എം ആരിഫ് ചാനലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്സഭാ എം പി ഹൈബി ഇടൻ എൻലൈറ്റ് സ്പോർട്സ് ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ് കൊച്ചി ഗോകുലം പാർക്കിൽ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തത്. വേറിട്ടൊരു ചാനലാകാൻ എൻലൈറ്റിന് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അന്തിചർച്ചകൾക്ക് പ്രേക്ഷകരെ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം ഒരു ആവർത്തന വിരസത സൃഷ്ടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ദാ ഇവിടെ ശ്രീ ഉമ്മർ കരിക്കാട് പറഞ്ഞു, ഞങ്ങൾ അതിനപ്പുറമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ വേറെ ചില മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ പോകുന്നു. ഒരു പുതിയ വഴിത്താര വെട്ടി തുറക്കാൻ പോകുന്നു. ഇവിടെയാണ് ഒരു വേറിട്ട ഒരു വാർത്താ ചാനൽ എന്ന നിങ്ങളുടെ അവകാശവാദം തീർച്ചയായും അത് സാർത്ഥകമായാൽ കേരളത്തിന് വലിയ മുതൽക്കൂട്ടായി മാറും. നിങ്ങളുടെ ചാനൽ അതിന് കരുത്തു പകരുന്ന ഒന്നായി മാറിത്തീരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. എൻലൈറ്റ് സ്പോർട്സ് ചാനലിന്റെ ഉദ്ഘാടനം എറണാകുളം എം പി ഹൈബി ഇടൻ നിർവഹിച്ചു. എൻലൈറ്റ് ന്യൂസ് ചാനലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ബഹുമാനായ ശ്രീ ഹൈബി ഇടൻ എം പി അവർക്കാണ്. എൻലൈറ്റ് ക്യാമ്പസ് റിപ്പോർട്ടറിന്റെ ഉദ്ഘാടനം പ്രമുഖ യുവ ചലച്ചിത്ര താരം വിനു മോഹൻ നിർവഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള ഉപഹാരവും കർമ്മശ്രേഷ്ഠ പുരസ്കാരവും വിതരണം ചെയ്തു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. എറണാകുളം ഗോകുലം പാർക്കിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. പ്രാദേശിക വാർത്തകൾക്ക് ഏറെ പ്രാധാന്യം നൽകി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ എൻലൈറ്റിനെ വ്യത്യസ്തമാക്കുന്നു. ഇന്ത്യ, യൂറോപ്പ്, കാനഡ, GCD ഉൾപ്പെടെയുള്ള മേഖലകളിലെ മലയാളി സമൂഹമാണ് പ്രേക്ഷകർ. IP സംപ്രേഷണ രീതിയാണ് എൻലൈറ്റ് അനുവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്.